പ്ലാനറ്റ് സെർച്ച് വിത്ത് EMS പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് വളരെയേറെ കൗതുകം ജനിപ്പിക്കുന്ന വീഡിയോയാണ്. ലോകപ്രസിദ്ധമായ സ്കോച്ച് വിസ്കി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാം. You're watching Planet Search with EMS. മലയാളത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സ്കോച്ച് വിസ്കി ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. ഇതിനായി നമുക്ക് ബ്രിട്ടൻ്റെ സ്വപ്നഭൂമി എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള സ്കോട്ട്ലൻഡിലേക്ക് ഒരു യാത്ര പോകാം. ലണ്ടനിൽ നിന്നും 1000 കിലോമീറ്റർ വടക്ക് ഭാഗത്തുള്ള ഇൻവെർനസിലേക്ക് ഒരു യാത്ര. ലണ്ടൻ നഗരത്തിലെ തിരക്കേറിയ കിങ്സ് ക്രോസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടങ്ങുന്നു. ബ്രിട്ടൻ്റെ അതിമനോഹരമായ ഭൂവിഭാഗങ്ങളിലൂടെയാണ് ഈ ട്രെയിൻ യാത്ര നടക്കുന്നത്. ആദ്യം സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമായ എഡിൻബറയിലേക്ക്, അവിടെ നിന്നും ട്രെയിൻ മാർക്കായറിയ ശേഷം ഇൻവെർനസിലേക്ക്. ബ്രിട്ടൻ്റെ മേൽക്കൂരയായ ബ്രിട്ടീഷ് ഭൂപടത്തിൻ്റെ വടക്കേ അതിർവരമ്പുകളിലേക്ക് ചെന്നെത്തുന്ന ഇൻവെർനസിലേക്ക് ഒരു യാത്ര. ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും വെയിൽസും നോർദേൺ അയർലൻഡും ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങളുള്ളതാണ് ബ്രിട്ടൻ. ലണ്ടനിൽ നിന്നും തുടങ്ങിയ യാത്ര ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലൻഡിലേക്ക് അടുക്കുമ്പോൾ ഈ കാഴ്ചയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നത് കണ്ണിന് കുളിരായി നമ്മൾ അനുഭവിക്കുന്നു. ഇത്രയും മനോഹരമായ തടാകങ്ങളും മലനിരകളും നദികളും പാടശേഖരങ്ങളും കണ്ടുകൊണ്ടുള്ള യാത്ര മറക്കാനാവാത്തതാണ്. ഈ ചെറിയ രാജ്യത്ത് ഇത്രയും കൃഷിഭൂമിയും ഒഴിഞ്ഞ പ്രദേശങ്ങളും ഉണ്ടല്ലോ എന്നതാണ് നമ്മുടെ ആദ്യത്തെ ആശ്ചര്യം. എങ്കിലും ഈ ഭൂമിയുടെ സൗന്ദര്യമായിരിക്കും നമ്മെ ഏറെ ആകർഷിക്കുക. സ്കോച്ച് വിസ്കി എന്ന വ്യവസായം ഒന്ന് നോക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം. 2017 കണക്കനുസരിച്ച് 4.37 ബില്യൺ pounds ആയിരുന്നു സ്കോച്ച് വിസ്കി കയറ്റുമതി സ്കോട്ട്ലൻഡിന് നേടിക്കൊടുത്തത്. ഈ മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട് 40,000 ജോലി നിലനിൽക്കുന്നു എന്നാണ് സ്കോച്ച് വിസ്കി അസോസിയേഷൻ പറയുന്നത്. സ്കോച്ച് വിസ്കി ഉൽപ്പാദന കേന്ദ്രങ്ങൾ സന്ദർശകരെ ആകർഷിക്കുന്ന സ്ഥലം കൂടിയാണ്. 2018 മാത്രം 2 മില്യൺ ആളുകളാണ് ഇങ്ങനെ സന്ദർശനത്തിന് എത്തിയത്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, മദ്യം കഴിക്കാത്ത ആൾ തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത്. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ സ്കോച്ച് വിസ്കിക്ക് പ്ലാനറ്റ് സെർച്ച് വിത്ത് EMS എന്ന ഈ ചാനലിൻ്റെ സഹായം ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും. എന്നതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഞങ്ങൾക്കും താല്പര്യമില്ല തന്നെ. ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ വലിയ ഡിസ്റ്റിലറിയാണ്. ഇങ്ങനെയൊരു ഡിസ്റ്റിലറി ഈ വില്ലേജിൽ മാത്രമല്ല സമീപ പ്രദേശത്തുള്ള എല്ലാ പേർക്കും ജോലി നൽകിയിരുന്ന സ്ഥലമാണ്. പക്ഷേ ആധുനിക ഉൽപ്പാദന രീതികൾ വന്നതോടെ ഈ പടുകൂറ്റൻ ഫാക്ടറിയിൽ വെറും 50 മാത്രമാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സ്കോട്ട്ലൻഡിൻ്റെ ഹൃദയഭാഗത്ത്, അതായത് സ്കോട്ടിഷ് മലനിരകളുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻവേർനസ് നിന്നൊരു 10-20 miles അപ്പുറത്തുള്ള ഈ ഒരു ഗ്ലൻ വോഡ് ഡിസ്റ്റിലറിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അകത്തുനിന്ന് കാണാം. സ്മിർനോഫ്, ക്യാപ്റ്റൻ മോർഗൻ, ഗിന്നസ്, ബെയ്ലിഫ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുള്ളതും സ്കോട്ട്ലൻഡിൽ 28 ഡിസ്റ്റിലറികൾ ഉള്ളതുമായ ഡിയാഷിയോ എന്ന കമ്പനിയുടെ ഭാഗമായാണ് ഗ്ലെനോഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പുതിയ കമ്പനിയുമായി ചേർന്നപ്പോൾ ഈ സിംഗിൾട്ടൺ ഓഫ് ഗ്ലെനോഡ് എന്ന വിസ്കി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മാത്രം വിൽക്കണം എന്ന തീരുമാനമായി. ബ്രിട്ടനിലെങ്ങും ഈ വിസ്കി ഇപ്പോൾ കിട്ടില്ല. സ്കോച്ച് വിസ്കി ഉൽപ്പാദന രീതി ഏഡ്രിയൻ വിശദീകരിക്കുന്നു. വിസ്കി ഉൽപ്പാദിപ്പിക്കാനുള്ള ബാർലി സ്കോട്ട്ലൻഡിൽ നിന്നും വരുന്നതാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഈസ്റ്റും വരും. ബാർലി വെള്ളം നനച്ച് 2 ദിവസം വയ്ക്കും.
ഇത് ഉണങ്ങുന്നത് രണ്ട് രീതിക്കാണ്. ആദ്യം ഇതിൻ്റെ മുളകളോ വേരോ വരുന്നത് എടുത്തു മാറ്റും. അത് മൃഗങ്ങൾക്കുള്ള ആഹാരമാക്കി മാറ്റി ഫാമിലേക്ക് അയക്കും. ചൂട് കാറ്റടിച്ച് ഉണങ്ങുന്നതാണ് ആദ്യത്തെ രീതി. പീറ്റ്, ഈ നദീതീരത്തൊക്കെ കാണുന്ന പീറ്റ് ചൂളയിൽ കത്തിച്ച് അതിൽ നിന്നും വരുന്ന പുക മാൾട്ടിലൂടെ കടത്തിവിടും. അങ്ങനെ അത് പീറ്ററ്റ് മാൾട്ട് ആയി മാറും. അതിനൊരു പുകയുടെ മണമുണ്ടാവും. അത് റെഡിയായി കഴിഞ്ഞാൽ ഐൽ ഓഫ് സ്പെയിലേക്ക് ലോറിയിൽ കൊണ്ടുപോകും. അവസാനമായി പീറ്റ് പുക അടിക്കാത്ത മാൾട്ട് ബാർലി മാൾട്ട് മില്ലിലൂടെ കടത്തിവിട്ട് പൊടിച്ചെടുക്കും. അങ്ങനെ കിട്ടുന്ന വെള്ളപ്പൊടി സ്റ്റാർച്ചാണ്. അത് എടുത്ത് ആൽക്കഹോൾ ആക്കി മാറ്റും.